ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് കണ്ടപ്പോ തന്നെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഒരു തോരനാണ്. അപ്പൊ എന്തൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സവോളയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, മുരിങ്ങയില ഉണ്ട്, ഇതെല്ലാം ചേർത്തിട്ട് ഒരു തോരനാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മിക്സ്ഡ് തോരൻ ചെയ്തിരുന്നു. ഇത് നമ്മുടെ ഇലക്കറികൾ ചേർത്തിട്ട് ചെയ്യാൻ പറ്റിയ തോരനാണ്. ഇത് മുരിങ്ങയിലേക്ക് പകരമായിട്ട് നമുക്ക് ചീര ചേർക്കാം കേട്ടോ. ചീരയും ക്യാരറ്റും എല്ലാം ചേർത്തിട്ട് ഇതുപോലെ തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഈസി തോരൻ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു സവോള എടുത്തിട്ടുണ്ട്, മീഡിയം വലിപ്പമുള്ളത്. സവോളയ്ക്ക് ഓരം ഉള്ളി എടുക്കാം കേട്ടോ. ഒരു 10-15 ഉള്ളി എടുക്കാം. അതിലേക്കായിട്ട് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ്. നല്ല വലിപ്പമുള്ള ക്യാരറ്റ് ആണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയുടെ അളവ് ഞാൻ കപ്പിൽ പറയാം കേട്ടോ, കപ്പളവിൽ പറയാം. അടർത്തി എടുത്തു കഴിയുമ്പോൾ എത്രയാണെന്നുള്ളത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് അടർത്തി വെച്ചോളൂ. നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് അടർത്തി വയ്ക്കുക. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങ ചിരവിയതാണ്, ഒരു കപ്പ് തേങ്ങ ചിരവിയത്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് വേപ്പിലയൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുരിങ്ങയില അടർത്തി വയ്ക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുക്കുന്നതിനേക്കാൾ നല്ലത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയിലേക്ക് അധികം വേവില്ല. അപ്പോൾ ക്യാരറ്റും നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും. സവോള എടുക്കുകയാണെങ്കിൽ സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. ഉള്ളിയാണെങ്കിൽ ഉള്ളി ഒന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ തോരൻ റെഡിയാക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ മുരിങ്ങയില അടർത്തി എടുത്തിട്ടുണ്ട്. അമർത്തി അളക്കുകയാണെങ്കിൽ മുരിങ്ങയില ഒരു കപ്പുണ്ട്, അമർത്താതെ അളക്കുകയാണെങ്കിൽ 1/4 കപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ സവോള മുറിച്ച് വെച്ചിട്ടുണ്ട്, നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് തോരൻ റെഡിയാക്കുന്നത്. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകിൻ്റെ കൂടെ വറ്റൽമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വറ്റൽമുളക് ചേർക്കുന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ് ചേർക്കുന്ന ആളുകൾക്ക് ഉഴുന്നുപരിപ്പ് ചേർക്കാം. ചില ആളുകൾ അരി ചേർക്കാറുണ്ട്. അരി ചേർക്കണമെന്നുണ്ടെങ്കിൽ അരി ചേർക്കാം. ഞാൻ ആകെ കടുക് മാത്രമേ തോരനിൽ ചേർക്കാറുള്ളൂ. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കാം. പച്ചമുളക് ഞാനിപ്പോൾ ചരിച്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പച്ചമുളക് എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി സവോള ഒന്ന് വഴക്കിയെടുക്കുക. ഒരുപാട് കളർ മാറണ്ട, സവോള ഒന്ന് സോഫ്റ്റ് ആയി തന്നാൽ മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ഉപ്പ് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ആദ്യം സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇലക്കറികളാകുമ്പോൾ ഒരുപാട് ഉപ്പ് അങ്ങോട്ട് ചേർക്കരുത് കേട്ടോ. ഇലയുടെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല വാടി വരുമ്പോൾ അളവ് കുറയും. അപ്പോൾ ഉപ്പ് ലാസ്റ്റ് ചേർക്കായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക, ബാക്കിയുള്ള ഉപ്പ് അവസാനം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വയ്ക്കണമെന്നൊന്നുമില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിലേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ സവോള ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങുന്നുണ്ട്. മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നിങ്ങൾക്ക് തേങ്ങയും ജീരകവും ഒക്കെ ഒതുക്കി ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിൽ ചെയ്യുന്നതുകൊണ്ട് തേങ്ങയും ജീരകവും ഒന്നും ഒതുക്കി ചേർക്കുന്നില്ല. ചൂട് ചട്ടയായതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി വേഗം കുക്കായി കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് അതിന്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് ഓവറായിട്ട് തേങ്ങയിലെ വെള്ളമൊന്നും വറ്റി വരണ്ട. ഇതിലേക്ക് നമുക്കിനി നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർക്കാം. മുരിങ്ങയിലയുടെ ഈ ഒരു ചെറിയ തണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. വലിയ തണ്ടുകൾ മാത്രം ഒഴിവാക്കാം. മുരിങ്ങയില ചേർത്തിട്ട് നമ്മൾ നേരത്തെ മുരിങ്ങയില മുട്ടത്തോരൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇതുപോലെ തന്നെ ചെയ്തിട്ട് മുട്ടയും കൂടി ചേർത്തിളക്കുകയാണെങ്കിലും മുരിങ്ങയില മുട്ടത്തോരനായി. അത് നോൺ വെജിറ്റേറിയൻസിന് വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. വെജിറ്റേറിയൻസിനാകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ആഡ് ചെയ്യണം.
പിന്നെ പൊതുവേ കമന്റ്സ് വരാറുണ്ട് നമ്മള് ഇലക്കറികൾ തോരനുണ്ടാക്കുമ്പോൾ കറിവേപ്പില ചേർക്കേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷെ ഞാൻ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവറിന് വേണ്ടി കറിവേപ്പില ചേർക്കാറുണ്ട് കേട്ടോ. ഈ ഒരു തോരനിലും കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ക്യാരറ്റ് ആണെങ്കിലും ഓവറായിട്ട് കുക്കായി പോകണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുരിങ്ങയിലയും ഓവറായിട്ട് കുക്കായി പോകണ്ട, ക്യാരറ്റും ഓവറായിട്ട് കുക്കായി പോകണ്ട, രണ്ടും ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ. ഇല കടിക്കാൻ കിട്ടില്ല, പക്ഷേ നമ്മുടെ ക്യാരറ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കുക്കാവുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ തുറന്നു വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്, അടച്ചു വെച്ചിട്ടല്ല. നന്നായിട്ട് കുക്കാവണമെന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 മിനിറ്റോ 4 മിനിറ്റോ ഇതുപോലെ ആക്കിയിട്ട് ഒരുമിച്ചാക്കിയിട്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം കുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം കുക്കായി കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാത്രം ഉപ്പ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഇളക്കിയെടുക്കാൻ പോവാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കും, ഇതുപോലെ സ്പ്രെഡ് ചെയ്തിടും, അത്രയേ ഉള്ളൂ. വളരെ ഈസിയല്ലേ ഈ ഒരു തോരൻ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മുരിങ്ങയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. കുറച്ച് മോരുകറിയോ പുളിശ്ശേരിയോ അല്ലെങ്കിൽ വെറും തൈരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ ഒരു പപ്പടത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു തോരനാണ്. വളരെ ഈസി ആയിട്ട് കഴിയുകയും ചെയ്യും നമ്മുടെ ജോലി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ആണെങ്കിലും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു തോരനൊക്കെ വളരെ ഹെൽത്തിയാണ് കേട്ടോ. മുരിങ്ങയില കണ്ണിന് വളരെ നല്ലതാണ്, ക്യാരറ്റ് കണ്ണിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഗുണങ്ങളുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇലക്കറികൾ ഡെയിലി കഴിക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറയുക. നമ്മൾ സാധാരണ കർക്കിടക മാസത്തിൽ ഒഴികെയുള്ള എല്ലാ മാസത്തിലും മുരിങ്ങയില കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചിങ്ങമാസമല്ലേ, ധൈര്യമായിട്ട് നമുക്ക് മുരിങ്ങയില കഴിക്കാം. ക്യാരറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. ഇതിലേക്കും നിങ്ങൾക്ക് മുട്ട ചേർത്ത് തോരനാക്കണമെന്നുണ്ടെങ്കിൽ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇത് വെജിറ്റേറിയൻ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നോൺ വെജിറ്റേറിയൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്, മുട്ട ചേർത്ത് തോരനാക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം എന്നുള്ളത്. ഇനി ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറവാണ്, നമ്മൾ ആദ്യം സവോളയിലേക്ക് ചേർത്ത ഉപ്പ് മാത്രമല്ലേ ഉള്ളൂ. കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. അപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മുടെ തോരൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഇതാണ്. മുരിങ്ങയിലൊക്കെ വളരെ കുറവേ അളവിലേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് ക്യാരറ്റ് എടുത്ത് കടിച്ചു നോക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടോ എന്നറിയാൻ. നമ്മുടെ തോരൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ കഴിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും, ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.